നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിലേക്കാണ് നാം വന്നത്. ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. 12-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്ന വലിയൊരു പോരാട്ട ചരിത്രമാണ് ഉള്ളത്. വലിയൊരു പോരാട്ടം. സാത്താനും കർത്താവും കർത്താവിന്റെ ജനവുമായുള്ള വലിയൊരു പോരാട്ടം. 12-ാമത്തെ അധ്യായം മുതൽ 14-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള ഭാഗത്ത് ഈ പോരാട്ടത്തെ കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 7 വ്യക്തികളാണ് ഈ പോരാട്ടത്തിന്റെ ഭാഗമായിരിക്കുന്നത്. 1-ാമതൊരു സ്ത്രീ, അത് ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. 2-ാമത് ഒരു മഹാസർപ്പം, അത് സാത്താനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. 3-ാമത് സ്ത്രീ പ്രസവിച്ച ഒരു ആൺകുട്ടി, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നാം വിശ്വസിക്കുന്നു. 4-ാമത് മീഖായേൽ, ദൈവത്തിന്റെ ഒരു പ്രധാന ദൂതൻ, പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ. 5-ാമത് 12-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ ഒരു ശേഷിപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ ശേഷിപ്പ് എന്ന നിലയിലാണ് അവിടെ പറയുന്നത്. 6-ാമതായിട്ട് കടലിൽ നിന്നും കയറി വരുന്ന ഒരു മൃഗം, അത് എതിർക്രിസ്തു ആണ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാം. 7-ാമത് ഭൂമിയിൽ നിന്ന് ഉള്ള ഒരു മൃഗം, അത് വ്യാജ പ്രവാചകനും വ്യാജ ലോകമതങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് യാഥാസ്ഥികരായിരിക്കുന്ന ദൈവദാസന്മാര് പറയുന്നത്. ഞാനും അത് വിശ്വസിക്കുകയാണ്. അസാധാരണമായ പലതും നിറഞ്ഞതാണ് ഈ 12-ാമത്തെ അധ്യായം. 1-ാമത്തെ വാക്യത്തിൽ തന്നെ വലിയൊരടയാളം എന്നാണ് പറയുന്നത്, വലിയ ഒരടയാളം. 3-ാമത്തെ വാക്യത്തിൽ വലിയ ഒരു അല്ല മഹാസർപ്പം. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മഹാകോപം. 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 2 വലിയ കഴുകന്മാർ. ഇങ്ങനെ അസാധാരണമായ പലതിനെ കുറിച്ചും ഈ അധ്യായത്തില് പ്രതിപാദിക്കുന്നു. 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും പറയുന്നത് സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഇത് ഇസ്രായേലിനെ കാണിക്കുന്നതാണ് എന്ന് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. വ്യത്യസ്ത ആശയങ്ങളുണ്ട്. സഭയെ കുറിക്കുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. കന്യക മേരിയാണ് എന്ന് പഠിപ്പിക്കുന്നതായിരിക്കുന്ന റോമൻ കത്തോലിക്ക സഭയുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലാണ് എന്ന് ബഹുഭൂരിപക്ഷം സുവിശേഷാവിഹിത യാഥാസ്ഥിതിയിലായിരിക്കുന്ന ദൈവദാസന്മാരും വിശ്വസിക്കുന്നു. ഈ സ്ത്രീ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അവള് ഒരു മകനെ പ്രസവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വലിയ ഒരു സംഭവമാണ് ഈ അധ്യായങ്ങളിലെ സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1-2 വാക്യങ്ങൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ സ്ത്രീ ഇസ്രായേലാണ് എന്നതായിരിക്കുന്ന നിഗമനമാണ് നമുക്കുള്ളത്. നാം അത് കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് നോക്കി. ഇനി നമുക്ക് 3-4 വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ഇന്ന് പ്രാരംഭമായി നമുക്ക് 3-4 വാക്യങ്ങൾ വായിക്കാം. സ്വർഗത്തിൽ മറ്റ് ഒരടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3/1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 2-ാമത്തെ വലിയ അടയാളമാണ് ഈ തീ നിറമുള്ള മഹാസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും 7 രാജമുടിയും ഉണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും
ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിന്റെ 7:8-24 ഈ വാക്യങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ റോമ സാമ്രാജ്യത്തെയാണ് പ്രസ്ഥാനം ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. സാത്താനെ 12:9 വാക്യത്തിൽ മഹാസർപ്പം എന്ന് വിളിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ കാണുന്ന മഹാസർപ്പം റോമൻ സാമ്രാജ്യവും സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്ന സാത്താനുമാണ് എന്ന് കാണാം. ഇത് രണ്ടും കൂടെ ചേർത്ത് ചിന്തിക്കുന്ന നല്ലതാണ്. റോമ സാമ്രാജ്യവും സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്ന സാത്താനും. 10 കൊമ്പും തലയും റോമ സാമ്രാജ്യത്തെ നന്നായി പ്രസിദ്ധാനം ചെയ്യുന്നു. റോമ സാമ്രാജ്യം 10 ഒരു കോൺഫെഡറേഷനാണ്, ഒരു സംഘടനയാണ്. എന്നാൽ ഇത് ക്രിസ്തു അതിൽ 3 തന്റെ രാജ്യത്തോട് ചേർത്ത് ബാക്കിയുള്ളവ 7 മാറ്റി. ദാനിയൽ പ്രവചനം 7 എന്റെ 8 വാക്യത്തിൽ അവിടെ ഒരു ചെറിയ കൊമ്പ് മറ്റ് 3 പിഴുതു കളഞ്ഞിട്ട് ഒരു വലിയ കൊമ്പായി തീരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ലോകത്തെ കീഴടക്കി വാഴുന്ന എതിർ ക്രിസ്തുവിന്റെ ചിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയെ ജനിച്ച ഉടനെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുന്ന മഹാസർപ്പത്തെ കുറിച്ചുള്ള വിവരണം കർത്താവിന്റെ ജനത്തോടുകൂടെ സാത്താൻ കാണിച്ചതായിരിക്കുന്ന എതിർപ്പിനെയാണ് കുറിക്കുന്നത്. നമുക്കറിയാം കർത്താവിനെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ നടത്തിയ ശ്രമങ്ങൾ. ജനിച്ച ഉടൻ തന്നെ അധികം താമസിയാതെ തന്നെ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ജോസഫും മറിയയും പോകുവാൻ ഇടയായി. സാത്താൻ കുട്ടിയെ ഹേരോദാവിൽ കൂടെ നശിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമമാണ് ചെയ്തത്. നക്ഷത്രങ്ങളിൽ 3 തന്റെ വാലുകൊണ്ട് വലിച്ചെറിഞ്ഞു എന്ന പ്രയോഗത്തെ സാത്താന്റെ വീഴ്ചയിൽ അവനോട് ചേർന്ന 3 ദൂതന്മാരെ കുറിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഈ വിഷയങ്ങൾക്ക് നാം വ്യാഖ്യാനിക്കുമ്പോൾ കുറെയൊക്കെ കാര്യങ്ങൾ നാം അത് ഒരളവിൽ പറഞ്ഞാൽ ഊഹിച്ചെടുക്കേണ്ടതും ആവശ്യമാണ്. കാരണം അതെന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത് വ്യക്തമായിട്ട് അങ്ങോട്ട് തെളിയിക്കുവാനായിട്ട് പ്രയാസമാണ്. എങ്കിലും സാത്താൻ വീണപ്പോൾ അവനോടുകൂടെ 3 ദൂതന്മാരും വീണുപോയി എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ അങ്ങനെ വീണുപോയതായിരിക്കുന്ന 3 ദൂതന്മാരെ ആണ് അവിടെ 3 നക്ഷത്രങ്ങളെ വലിച്ചെറിഞ്ഞു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ ജനനത്തിൽ കർത്താവിനെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ കാണിച്ച ശ്രമങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഹേരോദാവിന്റെ ശ്രമം തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോ കർത്താവിന്റെ ജനനത്തോടുകൂടെ തന്നെ സാത്താന്റെ എതിർപ്പുകൾ വളരെയധികം തുടങ്ങുകയാണ്. വാസ്തവത്തിൽ ജനനത്തോടു കൂടി അല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ഉടനെ തന്നെ ആ മനുഷ്യനെ തെറ്റിച്ചളയുവാനായിട്ട് സാത്താൻ കച്ചകെട്ട് ഇറങ്ങി നമുക്കറിയാം. എന്നാൽ ആ ഏദനിൽ വെച്ചൊരു വാക്തത്വം ദൈവം ആദഹവുമാർക്ക് നൽകി സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ഒരുവൻ സാത്താന്റെ തലയെ തകർക്കുമെന്ന്. ആ ജനിക്കാൻ പോകുന്നതായിരിക്കുന്ന ആള് ആരാണെന്ന് സാത്താനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആള് ജനിക്കാതിരിക്കുവാനും മനുഷ്യവർഗത്തെ നശിപ്പിച്ചു കളയുവാനും ജനിച്ചാൽ ആ കുട്ടിയെ നശിപ്പിച്ചു കളയുവാനും സാത്താൻ വളരെയധികം ശ്രമങ്ങൾ നടത്തിയതായിട്ട് നമുക്കറിയാം. ജനിക്കാൻ പോകുന്ന ആ കുട്ടിയെ കുറിച്ചുള്ള വാഗ്ദത്വം അറിഞ്ഞതായിരിക്കുന്ന സാത്താൻ ജനിച്ചത് ആദ്യ മകൻ കൈനായതുകൊണ്ട് അവനെ ഡിസ്ക്വാളിഫൈ ചെയ്യുവാനായിട്ട് ഒരു കൊലപാതകനാക്കി മാറ്റി. അത് കഴിഞ്ഞ് 2 മകനാണ് വാഗ്ദത്വ സന്തതി എന്ന് തോന്നിയത് കൊണ്ട് അവനെ കൊന്നുകളയുവാൻ 3 ഉപയോഗിച്ചു. അതിനുശേഷമുള്ള മനുഷ്യവർഗത്തെ മുഴുവനും കലുഷമാക്കിയിട്ട് നോഹിയുടെ കാലത്ത് സകല ലോകത്തെയും നശിപ്പിച്ചു കളയുവാൻ സാത്താൻ ശ്രമിച്ചു. എന്നാൽ ദൈവം കരുണ കൃപ കാണിച്ച് നോഹയും കുടുംബത്തെയും രക്ഷിക്കുകയും നോഹയുടെ മക്കളിൽ നിന്ന് വീണ്ടും കർത്താവിന്റെ പരിപാടി തുടരുകയും ചെയ്തു. അതിനുശേഷം ബാബേൽ ഗോപുരത്തെ കുറിച്ച് നമുക്കറിയാം. അവിടെ മനുഷ്യവർഗത്തെ ഒന്നാക്കി വെച്ചുകൊണ്ട് വിഗ്രഹാരാധികളാക്കി മാറ്റി ദൈവത്തിന്റെ പരിപാടിയെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ ശ്രമിച്ചു. ഇങ്ങനെ സാത്താന്റെ ശ്രമങ്ങള് ഒന്നിനു പുറകെ ഒന്നായിട്ട് അത് സാത്താൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ സാത്താനെ വിജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ദൈവത്തിന്റെ പരിപാടികളെ അങ്ങനെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുന്നവനല്ലോ സാത്താൻ. 12 5-6 നാം വായിക്കുമ്പോൾ അവൾ സകല ജാതികളെയും ഇരുമ്പുപോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു.
കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിങ്കിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. അപ്പോഴേ ഇസ്രായേൽ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ ആൺകുഞ്ഞ് സകല ലോകത്തെയും ഭരിക്കുവാനായി നിയമിക്കപ്പെട്ടവനാണ്. ആ പ്രയോഗം കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ അവൻ ഇരുമ്പുകൽ കൊണ്ട് ലോകത്തെ ഭരിക്കും, ദുഷ്ടന്മാരെ തകർക്കും എന്നുള്ളതായിരിക്കുന്ന ആ സൂചനകൾ തീർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ട് സാത്താൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ കുട്ടി വളരുന്നതിന് മുൻപ് തന്നെ അവനെ ഒതുക്കിക്കളയണം. അതിനുവേണ്ടിയാണ് ഹെരോദാവിനെ ഉപയോഗിച്ചത്. ഈ കുട്ടി ഒരു കാരണവശാലും അതേ ലോകത്തെ ഭരിക്കുന്ന രാജാതിരാജാവായിട്ട് തീരരുത് എന്ന് സാത്താന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ വിഴുങ്ങിക്കളയണം എന്ന് സാത്താൻ വിചാരിച്ചു. പക്ഷേ സാത്താൻ അത് കഴിഞ്ഞില്ല, കുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളൊന്നും കാലക്കണക്കനുസരിച്ചല്ല. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങള് ആരംഭിക്കുന്നതിന് 2000 വർഷത്തിന് മുമ്പ് നടന്നതാണ്. കർത്താവിന്റെ സ്വർഗാരോഹണവും അതോടൊപ്പം തന്നെ കഴിഞ്ഞതാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെ ക്രോണോളജിക്കലായിട്ട് കാലക്കണക്കനുസരിച്ച് നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രവചനത്തിന്റെ ഒരു സ്കീമുണ്ട്, പ്രവചനത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽപ്പെടുത്തി നമുക്ക് ചിന്തിക്കുവാൻ മാത്രമേ കഴിയൂ. അപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്ത്രീ ആൺകുട്ടിയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ജനനം നൽകി. ഇസ്രായേലിൽ നിന്നാണല്ലോ കർത്താവ് വന്നത്. ഈ ആൺകുട്ടി പുതിയ നിയമസഭയാണ് എന്ന് പറയുന്നവരുണ്ട്. ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ ദൈവം തന്റെ സഭയെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് സഭയെ കുറിക്കുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് ശരിയല്ല. കാരണം സഭ അങ്ങനെ സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്ന് മാത്രമല്ല, സഭയെ ഇസ്രായേലിൽ നിന്നല്ല സഭയുടെ ജനനം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ക്രിസ്തു ആണെന്ന വ്യാഖ്യാനമാണ് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത്. സകല ലോകത്തെയും ഭരിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവന സഭയ്ക്ക് യോജിച്ച പ്രസ്താവനയല്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം യോജിച്ച പ്രസ്താവനയാണ്. വെളിപ്പാട് പുസ്തകം 19:15 കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവൻ ലോകത്തെ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവൻ ഇസ്രായേലിനെ ഭരിക്കുന്നത് ഇരുമ്പുകൾ കൊണ്ട് ആയിരിക്കില്ല. ലൂക്കോസിന്റെ സുവിശേഷം 1:32-33 ഇസ്രായേലിനെ ഭരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇരുമ്പുകൾ കൊണ്ടുള്ള ഭരണമായിരിക്കുമെന്നല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പ് കോൽ കൊണ്ട് അടിച്ചമർത്തപ്പെടുന്ന ഒരു ഭരണമല്ല ദൈവം ഇസ്രായേലിന് മേൽ സ്ഥാപിക്കുവാൻ പോകുന്നത്. അവരെ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷിച്ച് ശുദ്ധീകരിച്ച് എടുത്തിട്ട് അവർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുകയും ആ രാജ്യത്തിൽ കർത്താവ് അതേ വാഴും തന്റെ ഡെപ്യൂട്ടിയായിട്ട് ദാവീദായിരിക്കും അതിന്റെ ഭരണങ്ങൾ നടത്തുന്നത്. എങ്കിലും അത് സന്തോഷകരമായിരിക്കുന്ന ഒരു രാജ്യമായി അതേ ഇസ്രായേൽ രാജ്യം വളരെ ആനന്ദത്തോടുകൂടെ ക്രിസ്തുവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് എന്ന് പറയട്ടെ. ക്രിസ്തു പുരുഷ സന്താനത്തെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്ന പ്രസ്താവനയെ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തോടെ സാമ്യപ്പെടുത്തി ചിന്തിക്കാറുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭുവായി ഒരു വലിയ സംഘടനം കഴിച്ച ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനാണെന്ന് നമുക്കറിയാം. കാൽവരിയിലെ ക്രൂശിൽ സാത്താനുമായിട്ടാണ് കർത്താവ് യഥാർത്ഥത്തിൽ പോരാടിയത്. ആ പോരാട്ടത്തിൽ കർത്താവാണ് ജയിച്ചത്, സാത്താനാണ് എന്ന് തോന്നിയാൽ തന്നെയും സാത്താനല്ല. കാരണം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മരണമെന്ന ആയുധത്തെ അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ച് മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവന്റെ രാജ്യത്ത് നിന്ന് വിടുവിച്ച് സ്വർഗത്തിലെ അവകാശികളാക്കി തീർത്ത വലിയൊരു യുദ്ധമാണ് കാൽവറിയിൽ നടന്നത്. അതൊരു പൊരിഞ്ഞ യുദ്ധം തന്നെയായിരുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ സാത്താന്റെ തലയ്ക്ക് സാരമായ കീടമുണ്ടാവുകയാണ്. കർത്താവിന്റെ പുതികാലിൽ ഒരു കടിയേറ്റു എന്നുള്ളത് ശരിയാണെങ്കിലും സാത്താന്റെ തലയെ അവിടെ ചതയ്ക്കുകയാണ് ചെയ്തത്. ഇനിയും ഒരു ദിവസം
കർത്താവിന്റെ സഭയുടെ കീഴിൽ സാത്താന്റെ തലയെ ഞെരിച്ച് അമർത്തി ആ മഹാദീകുണ്ഠത്തിലേക്ക് എറിയുന്ന ഒരു സമയം അടുത്തു വരുന്നു എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു വ്യാഖ്യാന പ്രകാരം കർത്താവിനെ മിസ്രയീമിലേക്ക് എടുക്കപ്പെടുകയും ശിശുവിനെ കൊന്നുകളയുവാനുള്ള ശ്രമത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ആ വ്യാഖ്യാനം അത്രത്തോളം അങ്ങോട്ട് യോജിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാരണം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന പ്രസ്താവന ഈജിപ്തിലേക്ക് പോയി എന്ന പ്രസ്താവന കൊണ്ട് അത് വ്യാഖ്യാനിക്കുവാനായിട്ട് നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് അത് ഈജിപ്തിലേക്ക് കർത്താവിനെയും കൊണ്ട് ജോസഫും മറിയയും പോയ പോക്കിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു യോജിക്കുന്നില്ല. എന്ന് മാത്രമല്ല എടുക്കപ്പെട്ടു എന്നതിനെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കുന്ന ഹർപ്പാസു എന്ന വാക്കിന് ചെന്നായി ആടിനെ പിടിച്ചുകൊണ്ട് തന്റെ അത് ഗുഹയിലേക്ക് പോകുന്നത് പോലെയാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നുള്ളതായിരിക്കുന്ന ഒരു ഒരു ചിത്രമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. കർത്താവിന്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് വാസ്തവത്തില് വളരെ വിജയ ശ്രീലാളിതനായിട്ട് മരണത്തെ തോൽപ്പിച്ച് അത് മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ച് അധോഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷത്തിന്റെ പ്രഖ്യാപനം നടത്തി ബദ്ധന്മാരെ അത് പിടിച്ചുകൊണ്ട് പോയി ദാനങ്ങളെ കൊടുക്കുന്ന വിജയാളിയായിരിക്കുന്ന ഒരു ജനറലിന്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് അത് ശരിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായും കർത്താവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് തന്നെ മനസ്സിലാക്കുകയാണ് നമുക്ക് നല്ലത്. അത് സ്വർഗത്തിലേക്കും തന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു എന്നാണ് പ്രസ്താവന. സ്വർഗത്തിലേക്കും തന്റെ സിംഹാസനത്തിലേക്കും, സ്വർഗം തന്റെ വാസസ്ഥലമാണ്, അവിടെ കർത്താവിന് ഒരു സിംഹാസനമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കർത്താവിന്റെ സിംഹാസനം, രാജാക്കന്മാർക്കാണ് സിംഹാസനമുള്ളത്, പുരോഹിതന്മാർക്ക് അവരെ സിംഹാസനത്തിൽ നിന്ന് വാഴുന്നവരല്ല, അവർ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ ചെയ്യുന്ന ആളുകളാണ്. നമ്മളുടെ കർത്താവിന് മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളാണുള്ളത്. ഒന്ന്, അവൻ മഹാപുരോഹിതനാണ്. അവന്റെ മഹാപുരോഹിത ധർമ്മമാണ് കാൽവരിയിലെ ക്രൂശിൽ നിവർത്തിച്ചതും ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതും. കർത്താവ് ഒരു പ്രവാചകനാണ്, മോശ പറഞ്ഞു, എന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ. ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുവാനും ദൈവിക സത്യങ്ങൾ നൽകുവാനും ദൈവം നിയമിച്ചാക്കിയതായിരിക്കുന്ന പ്രവാചകനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. തന്റെ പരസ്യ ശുശ്രൂഷയുടെ 3 വർഷക്കാലത്ത് കർത്താവ് ചെയ്തത് തന്റെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. എത്ര മനോഹരമായിട്ട് കർത്താവ് തന്റെ പ്രവാചക ശുശ്രൂഷയാണ് എത്ര മനോഹരമായി കർത്താവ് ആ പ്രവാചക ശുശ്രൂഷ ചെയ്തു. ഇസ്രയേലിലെ പ്രവാചകന്മാരെ ആരെയും ജാതികളിലേക്ക് അയച്ചിട്ടില്ല, അതറിഞ്ഞുകൊണ്ട് കർത്താവും ജാതികളിലേക്ക് പോയിട്ടില്ല. കർത്താവ് അങ്ങനെ പ്രത്യേകം പറഞ്ഞു. അത് കനാന്യ സ്ത്രീ വന്ന് കർത്താവിനോട് അനുഗ്രഹം ചോദിച്ചപ്പോൾ കർത്താവ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അത് ജാതികളിലേക്ക് കർത്താവ് സാധാരണഗതി പോയില്ല, ശബരിക്കാരിലേക്ക് പോയി. ശബരിക്കാരെ ഒരു സമ്മിശ്ര ജാതിയായിട്ടാണ് കണക്കാക്കുന്നതില്ല. ഒരു ശതാധിപൻ കർത്താവിന്റെ അടുക്കലേക്ക് തന്റെ ദാസന് വേണ്ടി അപേക്ഷിക്കുവാനായിട്ട് ഗൂത മൂപ്പന്മാരെയൊക്കെ അയച്ചു. കർത്താവ് ആ ഭവനത്തിലേക്ക് ചെല്ലുവാനായിട്ട് പുറപ്പെട്ടു. പക്ഷേ ശതാധിപൻ വഴിയിൽ വെച്ച് വന്ന് കർത്താവെ എന്റെ ഭവനത്തിൽ വരുവാൻ, അതെ നീ എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ നീ ഒരു യഹൂദനും ഞാനൊരു വിജാതീയനുമാണ്, വിജാതിയുടെ ഭവനത്തിലേക്ക് യഹൂദന്മാർ വരിക പതിവില്ലല്ലോ, അതുകൊണ്ട് ദയവായി വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെ തടയുകയും നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയുകയും കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് അതെ അവനെ സൗഖ്യമാക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പൊ കർത്താവിന്റെ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് യഹൂദന്മാർക്കിടയിൽ ചെയ്തതായിരിക്കുന്ന ശുശ്രൂഷയാണ്. ഒരുപാട് പ്രവചനങ്ങൾ കർത്താവ് പറഞ്ഞു. മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങൾ പ്രവചന അധ്യായങ്ങളാണ്. തന്റെ ഒലിവുമലയിലെ പ്രഭാഷണം മുഴുവനും പ്രവചനങ്ങളാണ്. അതുകൂടാതെ ധാരാളം പ്രവചന കാര്യങ്ങൾ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇസ്രയേൽ മക്കളോട് പറഞ്ഞതായിട്ട് നമുക്കറിയാം. അങ്ങനെ മോശയെ പോലുള്ള ഒരു പ്രവാചകനായിട്ട് നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നു. കൂടാതെ കർത്താവിന്റെ രാജകീയ ശുശ്രൂഷ, അതാണ് തന്റെ 3-ാമത്തെ സ്ഥാനം. അത് ഇനിയും വരുവാനായിട്ട് പോവുകയാണ്. അതേ കുറിച്ചാണ് നാം ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്. കർത്താവ് ഇന്നും രാജാവാണ്, ലോകത്തിന്റെ രാജാവാണ്, രാജാതി രാജാവാണ് എന്നുള്ളത് ശരിയാണെങ്കിലും ലോകരാഷ്ട്രങ്ങളും അതുപോലെ മനുഷ്യരും കർത്താവിന്റെ കീഴിൽ ഒരു രാജാവിനെ പോലെ, രാജാവിന്റെ കീഴിൽ ജനങ്ങൾ ഇരിക്കുന്നത് പോലെ അനുസരണത്തോടു കൂടെ ഇരിക്കുന്ന ഒരു കാഴ്ചയല്ല എന്ന് കാണുന്നത്. സകലവും അവനെ കീഴ്പ്പെട്ട് വന്നിട്ടില്ലല്ലോ എന്നൊരു പ്രസ്താവന ഉണ്ടല്ലോ.
സകലവും കീഴ്പ്പെടുത്തിയ ശേഷം കർത്താവ് താനും പിതാവിന് കീഴ്പ്പെട്ടിരുന്ന ദൈവം താൻ സകലത്തിലും സകലവുമായി തീരുമെന്ന് കുരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, അവന് അവിടെ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യത അവന് മാത്രമാണ്, വേറെ ആർക്കുമില്ല. ആ സിംഹാസനം കർത്താവിന്റെ സിംഹാസനമാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് തന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടതായിരിക്കുന്ന ക്രിസ്തുവിനെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ ആഗ്രഹിച്ചു, പക്ഷേ അവനത് കഴിഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ സാത്താന്റെ കോപം മുഴുവനും സാത്താൻ തിരിച്ചത് ക്രിസ്തുവിനെ പ്രസവിച്ചു, അലങ്കാരികമായി പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രസവിച്ചല്ലേ ജന്മം നൽകിയതായിരിക്കുന്ന ഇസ്രയേൽ ജാതിയോടെയാണ്, യഹൂദ ജനതയ്ക്ക് ജനതയ്ക്കെതിരെയാണ്. ആ യഹൂദ ജനതയ്ക്കെതിരെ വളരെ വലിയ ഒരു പീഡനമാണ് സാത്താൻ അഴിച്ചുവിടുന്നത്. അതാണ് മഹാപീഡനം എന്ന് നമ്മൾ പറയുന്നത്. ആ മഹാപീഡന കാലം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതാണ്. 7 വർഷങ്ങൾ നീളുന്നതായിരിക്കുന്ന ഒരു പീഡനകാലമാണെങ്കിലും അതിലെ ആദ്യത്തെ 3.5 വർഷങ്ങള് അത് എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലുമായിട്ട് ഒരു സന്ധി ചെയ്യുകയും ദൈവാലയത്തിന്റെ പണിയും ആരാധനയും തുടങ്ങുകയും ചെയ്യും. എന്നാൽ 3 വർഷം കഴിയുമ്പോൾ എതിർ ക്രിസ്തു തന്റെ പ്രതിമ ദൈവാലയത്തിൽ വെച്ച് യഹൂദന്മാരും അറബികളും അതിനെ ആരാധിക്കണമെന്ന് നിർബന്ധിക്കുകയും അതിനെ വിസമ്മതിക്കുന്നത് കൊണ്ട് അവരെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അവിടുന്ന് അങ്ങോട്ട് 3.5 വർഷങ്ങള് യഹൂദനുള്ളതായിരിക്കുന്ന മഹാപീഡന കാലമാണ്. യഹൂദനെ വളരെയധികം പീഡിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു, അത് സാധിക്കാതെ വന്നപ്പോ, എന്നാൽ യേശുവിന് ജന്മം കൊടുത്തതായിരിക്കുന്ന യഹൂദന്മാരെ യഹൂദജാതിയെ നശിപ്പിച്ച് കളയാം എന്ന് സാത്താൻ തീരുമാനിച്ചു. സാത്താൻ ഒരു വിധത്തിലും പിന്മാറുന്ന ഒരാളല്ല, വലിയ വാശിക്കാരനാണ്. ദൈവവുമായിട്ടുള്ള മല്ല യുദ്ധം അവന് ചെയ്യും. എന്റെ സിംഹാസനം ഈ ദൈവത്തിന്റെ സിംഹാസനത്തിനും ഈതെ വയ്ക്കുമെന്ന് പറഞ്ഞ് ദൈവത്തോട് അവനെ ഒരു റിബല്യൻ ആരംഭിച്ച് അന്ന് അവനെ അവിടുന്ന് താഴെ തട്ടിക്കളഞ്ഞതാണ്. അന്ന് മുതൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന മത്സരം അവൻ ചെയ്തു. ദൂതന്മാരിൽ 3 അവന്റെ ഭാഗത്തേക്കാക്കി. ദൈവത്തോട് മത്സരിക്കുവാൻ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ അഭിഷിക്തനായ ദൈവത്തിന്റെ പുത്രനോട് മത്സരിക്കുവാൻ പച്ച കെട്ടി ഇറങ്ങിയ ഒരു സാത്താനെയാണ് നമുക്ക് കാവ്യത്തിന്റെ 3.5 വർഷങ്ങളിൽ നശിപ്പിക്കുവാനായിട്ട് അത് ശ്രമിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇസ്രായേലിനെ സംരക്ഷിക്കുവാനായിട്ട് 1260 ദിവസങ്ങള് അവരെ അറേബ്യയിലേക്ക് അവരെ കൊണ്ടുപോകും. ദൈവം ഒരുക്കിയതായിരിക്കുന്ന മുന്നമേ ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. അത് ഏത് സ്ഥലമാണെന്ന് നമുക്കറിയില്ല. പല ഊഹാപോഹങ്ങൾ വേദശാസ്ത്രികൾ ഒക്കെ നടത്താറുണ്ട്. ഞാനൊരു ഊഹാപോഹത്തിന് അവസരം നൽകുന്നില്ല, കാരണം എനിക്കറിയില്ല. പക്ഷെ അറേബ്യയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇസ്രായേലും അറബികളുമായിട്ട് എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാന സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഓയില് അറബികൾക്ക് കൊടുക്കാം എന്നുള്ളതായിരിക്കുന്ന കരാറിൽ ഇസ്രായേലിന് ദൈവാലയം പണിയുവാനും ആരാധന തുടങ്ങുവാനും അറബികൾ സമ്മതിച്ചു. എന്നാൽ ഇപ്പോഴിതാ യൂറോപ്പിനെ ഓയിൽ വേണമെന്നുള്ളതായിരിക്കുന്ന നിലയിൽ ആ സന്ധിയെ റദ്ദാക്കേണ്ടത് എതിർ ക്രിസ്തുവിന്റെ ആവശ്യമായി വന്നു. അതുകൊണ്ട് അത് റദ്ദാക്കുവാൻ സഹായകരമായിട്ട് ദൈവാലയത്തിലെ വിഗ്രഹം വെക്കുകയും യഹൂദന്മാരും അവണ്ണം തന്നെ അറബികളും തന്നെ വിഗ്രഹത്തെ നമസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർ അതിന് വിസമ്മതിക്കുമ്പോൾ ആ കരാർ ലംഘിച്ചുകൊണ്ട് അത് അവരെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങുകയും ഇസ്രായേലിന്റെ ഓയിൽ മുഴുവനും യൂറോപ്പിലേക്ക് ഒഴുക്കുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണം സാത്താൻ എതിർ ക്രിസ്തു ചെയ്യുകയും ചെയ്യും. അപ്പോ അറേബ്യയിലേക്ക് അവർ പോകുമ്പോൾ ഒരുപക്ഷെ അറബികൾ തന്നെ ആയിരിക്കാം അവരെ സംരക്ഷിക്കുന്നത്. അറേബ്യയിലുള്ള ഏതോ ഒരു പ്രത്യേക സ്ഥാനം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മനോഹരമായ ഒരു കാര്യമാണ്, ദൈവം തന്റെ മക്കളെ സംരക്ഷിക്കുന്ന വിധങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ 2000 വർഷത്തെ കാലത്തിന്റെ വിടവുണ്ടെന്ന് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, അത് തന്റെ മരണം, പുനരുത്ഥാനം, അതിനുശേഷമുള്ള സ്വർഗാരോഹണം, അത് കഴിഞ്ഞിട്ട് ഇപ്പോ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ പുനരകാലം എപ്പോഴാണ് ആരംഭിക്കുന്നത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഒരുപാട് താമസമില്ല, എങ്കിലും ഒരുപക്ഷെ ചില വർഷങ്ങൾ കൂടെ അല്ലെ ദശാബ്ദങ്ങൾ കൂടെ അതിനെടുത്തു എന്ന് വരാവുന്നതാണ്. അപ്പോഴും അവിടെ വലിയൊരു ഗ്യാപ്പുണ്ട്. 2000 വർഷത്തെ പ്രവചന ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. പ്രവചന കാര്യങ്ങൾക്ക് മധ്യത്തിൽ ഇങ്ങനെ ഗ്യാപ്പുണ്ട്. ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ച് 70 ആഴ്ചവട്ടങ്ങൾ
നിർണയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 69-ാമത്തെ ആഴ്ചവട്ടത്തിൽ മനുഷ്യപുത്രൻ ഛേദിക്കപ്പെടും. അത് കഴിഞ്ഞുള്ളതായിരിക്കുന്ന ഒരാഴ്ചവട്ടത്തെ സംഭവങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് സഭായുഗമാണ്. അത് വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഇപ്പൊ 2000 വർഷത്തെ ഗ്യാപ്പ് ആയിട്ടുണ്ട് സഭായുഗത്തിൽ തന്നെ. ഇതിനുശേഷം ഇനി കർത്താവ് വന്ന് തന്റെ സഭയെ കൊണ്ടുപോവുകയും ഇസ്രയേലിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ പരിപാടി പുനരാരംഭിക്കുകയും ചെയ്യും. അങ്ങനെ പുനരാരംഭിക്കുന്നതായിരിക്കുന്ന കാലത്തിന്റെ മധ്യത്തിൽ വച്ചാണ് ഈ യേശുക്രിസ്തു തന്റെ ഈ ഗ്യാപ്പുകളെ കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് ദൈവത്തിന്റെ പരിപാടിയുടെ ഒരു ഭാഗമാണ്. ദൈവം തന്റെ പ്രവചനങ്ങളെ അത് ഒരുക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മാലപ്പടക്കങ്ങൾ പൊട്ടുന്നത് പോലെ അങ്ങ് പൊട്ടും. അതിനുശേഷം കുറെ കാലത്തേക്ക് പൊട്ടുമില്ല. വർഷങ്ങളോ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പ്രവചനത്തിന്റെ ഗുണ്ട് കർത്താവ് പൊട്ടിക്കുന്നത്. ഈ മഹാപീഠത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. 2000 വർഷത്തിലധികമായി കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ട്, എന്നാൽ ഇതാ ഇവിടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തുറന്നു നടക്കേണ്ട സംഭവങ്ങളെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ യേശു ക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ കഴിയാതെ വന്നതായിരിക്കുന്ന സാത്താൻ തന്റെ ക്രോധം മുഴുവനും യേശു ക്രിസ്തുവിന് ജന്മം നൽകിയതായിരിക്കുന്ന ഇസ്രയേൽ ജനതയ്ക്കെതിരെ എടുക്കുകയാണ്. ഇസ്രയേലിനെ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരാളില്ലാതെ നശിപ്പിക്കുവാനാണ് സാത്താൻ ആഗ്രഹം. അതിനുള്ള ശ്രമമാണ് അവൻ ചെയ്യുന്നത്. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? ഇസ്രയേലിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം അവൾക്ക് ഒളിച്ചിരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരിടം അറേബ്യയിലെ കർത്താവ് ഒരുക്കി. അവിടെ 1260 ദിവസം ഇസ്രയേലിനെ സംരക്ഷിക്കുവാനായിട്ട് ദൈവം ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. അവൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് അവൾ പോയി എന്നാണ് പ്രസ്താവന. ഇവിടെ 2000 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതായിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അതെ വചനത്തിൽ സൂചനകളല്ലാതെ വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ദാനിയൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യമൊക്കെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം കൈതൊടാത്തതായിരിക്കുന്ന കല്ല് വന്ന് ലോക സാമ്രാജ്യങ്ങളെ അടിച്ചു തകർക്കുകയും ആ കല്ല് വലിയ ഒരു പർവ്വതമായിട്ട് ലോകത്തെ നിറയ്ക്കുകയും കർത്താവിന്റെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവിടെ വിവരിച്ചിട്ടുണ്ട്. 12-ാം അധ്യായത്തിന്റെ 7-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് സാത്താനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ ആഗ്രഹിച്ചു, പക്ഷെ അവനത് സാധിച്ചില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പിന്നെ സ്വർഗത്തിലാണ് യുദ്ധം. ഭൂമിയിൽ അവന് സാധിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നു. സാത്താനും അവന്റെ കൂടെ മൊത്തം ദൂതന്മാരിൽ മൂന്നുള്ളുന്നു. മറുഭാഗത്തെ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പം അല്ലെങ്കിൽ സാത്താനോട് പടപെട്ടുകയാണ്. എന്നാൽ സന്തോഷകരമായ കാര്യം, മീഖായേലിനോടും തന്റെ ദൂതന്മാരോടും സാത്താന്റെ സൈന്യത്തിന് പടപെട്ടി ജയിക്കുവാനായിട്ട് ഇടയായില്ല. ജയിച്ചില്ല താനും എന്ന പ്രസ്താവനയാണ്. സാത്താൻ പരാജയപ്പെടാൻ തുടങ്ങിയ പിന്നെ അങ്ങ് പരാജയപ്പെടുകയാണ്. അവർ കുറെ കാലങ്ങൾ കളിച്ചു. ആദാവിനെ വീഴ്ത്തിയത് മുതൽ ഇന്നേ വരെ സാത്താന്റെ കളിയാണ് ഈ ലോകത്തിൽ നടന്നത്. ഈ ലോകത്തെ അവൻ നശിപ്പിച്ചു. ദൈവത്തിൽ നിന്നും ലോകത്തെ അകറ്റി ദൈവമക്കളെ ഉപദ്രവിക്കാവുന്നിടത്തോളം അവന് ഉപദ്രവിച്ചു. രക്തസാക്ഷികളുടെ എണ്ണം ധാരാളം 1000-10000 കണക്കിലുണ്ടായി. അതിലൊക്കെ അവൻ വിജയശ്രീലാളിതനായിരിക്കുന്നു എന്ന് തോന്നി. എന്നാൽ ഇനിയും സ്വർഗത്തിൽ വെച്ചാകട്ടെ യുദ്ധമെന്ന് അവന് തോന്നി. എന്നാൽ ആ യുദ്ധത്തിൽ അവനെ പരാജയപ്പെടുകയാണ്. ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ലെന്നാണ്. എനിക്കത് വളരെ ആശ്വാസമായി. കാരണം ഈ സ്വർഗത്തിൽ സ്ഥലം കണ്ടില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ സാത്താന് അതുപോലെ വീടുപോയ ദൂതന്മാരും സ്വർഗത്തിലാണ് വസിക്കുന്നത്. സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ 3-ാം സ്വർഗത്തിലല്ല, അവിടെ നമ്മുടെ
ദൈവത്തിന്റെ വാസസ്ഥലമാണ്, വിശുദ്ധ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. എന്നാൽ ദൂതന്മാർക്കും വീണുപോയ ദൂതന്മാർക്കും ഉള്ളതായിരിക്കുന്ന സ്ഥലം രണ്ടാം സ്വർഗവും ഒന്നാം സ്വർഗവുമാണ്. ഒന്നാം സ്വർഗം എന്ന് പറയുന്ന നാം കാണുന്നതായിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾ ഉള്ളതായിരിക്കുന്ന സ്ഥലം, രണ്ടാം സ്വർഗം എന്ന് പറയുന്ന അതിനെ മീതെയുള്ള സ്വർഗമാണ്, അവിടെയാണ് ഈ ദൂതന്മാർ വസിക്കുന്ന സ്ഥലം എന്നാണ് വിചാരിക്കുന്നത്. അവരെ അവിടെ നിന്ന് ഭൂമിയിലേക്ക് ചാടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവിടെ നിന്ന് കർത്താവിന്റെ ദൂതന്മാര് സാത്താനെയും സാത്താന്റെ ദൂതന്മാരെയും ഞാൻ വിചാരിക്കുന്നു അതെ തൂത്തെറിഞ്ഞു നമ്മൾ പറയില്ലേ, തൂത്തെറിഞ്ഞു ആ നിലയില് ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അവന്റെ ദൂതന്മാരും അവനോടുകൂടെ. പക്ഷേ ഒരു കാര്യം, സാത്താനും ദൂതന്മാരും ഈ ഭൂമിയിലേക്ക് അങ്ങനെ അവരുടെ വാസം മാറ്റിക്കഴിയുമ്പോൾ ഈ ഭൂമിയുടെ സ്ഥിതി വളരെ മോശമാവുകയാണ്. സ്വർഗത്തിന്റെ സ്ഥിതി മെച്ചമായി എന്ന് പറയാം. ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കയറി ചെല്ലുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. സാത്താനെ കുറിച്ചുള്ള സാത്താനുമായുള്ള അവസാനത്തെ ഏറ്റുമുട്ടൽ ഭൂമിയിൽ വെച്ചാണ് നടക്കേണ്ടത് നമുക്കറിയാം. അതിന് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ സാത്താനും ഭൂതങ്ങളെയും ഭൂതങ്ങളും വസിച്ചിരുന്ന സ്വർഗത്തിൽ നിന്നും അവരെ ഭൂമിയിലേക്ക് നിഷ്കാസനം ചെയ്യുന്ന ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. മീഖായേലും വിശുദ്ധ ദൂതന്മാരും മഹാസർപ്പത്തോടും ഭൂതങ്ങളോട് യുദ്ധം ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മഹാസർപ്പത്തെ അല്ലെ പഴയ പാമ്പ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പഴയ പാമ്പ് എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ആദഭൗമാരുടെ അടുക്കൽ വന്ന് അവരെ പഴം തീറ്റുവാനായിട്ട് പ്രേരിപ്പിച്ച ആ പഴയ പാമ്പ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ സാത്താനുള്ള പ്രയോഗമൊന്നും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവനെ ഐഡന്റിഫൈ ചെയ്യുന്നു, മനുഷ്യവർഗത്തെ തെറ്റിച്ച് കളഞ്ഞ ദൈവത്തിന്റെ അടുക്കൽ നിന്നും മനുഷ്യനെ അകറ്റുവാൻ്റെ തോണം മനഃപൂർവ്വം പരിശ്രമിച്ചതായിരിക്കുന്ന പഴയ പാമ്പ് അതിവൻ തന്നെയാണ്. ആളൊട്ടും മോശക്കാരനല്ല, അവൻ ദൈവത്തിന്റെ പ്രഖ്യാപിത ശത്രുവാണ്, ദൈവമക്കളുടെ പ്രഖ്യാപിത ശത്രുവാണ്. ദൈവത്തിന്റെ പരിപാടികളെ പരാജയപ്പെടുത്തി കർത്താവിന്റെ സ്ഥാനത്ത് തനിക്ക് രാജാതി രാജാവായി വാഴണം എന്നുള്ളത് സാത്താന്റെ വലിയ ആഗ്രഹമായിരുന്നു. ചില ആളുകൾക്ക് വലിയ വലിയ മോഹങ്ങളുണ്ട്, ഇത് സാത്താന്റെ മോഹമാണ്. അവൻ ആ മോഹത്തെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് വളരെ ശ്രമിച്ചു. ദൂതന്മാർക്ക് ഈ ടെമ്പറമെന്റ് ഉണ്ടോ എന്നെനിക്കറിയില്ല, മനുഷ്യർക്ക് ടെമ്പറമെന്റ് ഉണ്ട് നമുക്കറിയാം. ദൂതന്മാർക്ക് ടെമ്പറമെന്റ് ഉണ്ടെങ്കിൽ ഈ സാത്താൻ കൊളറിക്കാണ്. യാതൊരു സംശയം, അവൻ തന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. തന്റെ വീഴ്ചയുടെ ദിവസം മുതൽ, വീഴുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ആ മഹത്വകരമായ ആരാധനയും കെരൂബുകളും സെറാഫുകളും എല്ലാം നിന്നുകൊണ്ട് ആരാധിക്കുന്നതും, ഇവൻ ആരാധനയുടെ നേതാവായിരുന്ന ലൂസിഫർ ആണ്, ആ നിലയിൽ അവന്റെ കീഴിലുള്ള മൂന്നിലൊന്ന് ദൂതന്മാരും കെരൂബുകളും സെറാഫുകളും ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും വീട് നമസ്കരിക്കുന്നതും ഒക്കെ കണ്ടപ്പോ ഇവന്റെ മനസ്സിലൊരാഗ്രഹം, ഇതുപോലെ എന്നെ വീട് നമസ്കരിച്ച് ആരാധിച്ചാൽ എന്താ കുഴപ്പം, എനിക്ക് എന്താ കുറവ്. അവന്റെ സൃഷ്ടിയെ കുറിച്ചൊക്കെ ഏശയ്യാ പ്രവചനത്തിലും ഹെസ്കിയേൽ പ്രവചനത്തിലും പറയുന്നത് നിന്നെ തീർത്ത നാളിൽ ഇത്ര മനോഹരമായിട്ടാണ്, ആ വർണ്ണനയൊക്കെ എത്ര മനോഹരമാണ്. അപ്പൊ അവന് തന്നെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ദൈവത്തേക്കാ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ദൈവത്തെ അവൻ കാണുന്നില്ലല്ലോ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവം വസിക്കുന്നത് അവന് കാണുകയില്ല, ശബ്ദമേ കേൾക്കാനൊക്കൂ. അതുകൊണ്ട് അവൻ അവനെ തന്നെ കണ്ടിട്ട് അവനെ വിചാരിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ദൈവം ഇരിക്കുന്നതായിരിക്കുന്ന ആ സ്ഥാനത്ത് ഞാൻ തന്നെ, അതെ ഇരുന്നാൽ എന്താ കുഴപ്പമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ അവന് അതിനുവേണ്ടി ഉള്ളതായിരിക്കുന്ന ഒരു ഉദ്യമമാണ് ചെയ്തത്. അത് പക്ഷേ അവന് പരാജയപ്പെടുകയാണ് ആ ഉദ്യമത്തിൽ. തോറ്റത് കൊണ്ടൊന്നും പിന്മാറുന്ന ആളല്ല. ചില ആളുകളെ പറ്റി പറയാറുണ്ട് നീറ് പോലാണ് എന്ന് പറയാൻ, കടിച്ചു തൂങ്ങി ചത്തകരെ മാറൂ എന്ന് പറയും. ആരെങ്കിലും വന്ന് തിരുമ്മി തല മുറിച്ച് മാറ്റിയെങ്കിലേ മാറൂ എന്ന് പറഞ്ഞതുപോലെയാണ് സാത്താൻ. ദൈവത്തോടും ദൈവങ്ങളോടും ഉള്ളതായിരിക്കുന്ന പോരാട്ടത്തില് ഒരു ശാഖലം മാറുകയില്ല, ചത്താലും ഞാൻ മാറുകയില്ല എന്ന മട്ടിലാണ്. ഇവനൊട്ട് മരണമില്ലതാലും നിത്യ നരകത്തിലേക്ക് എറിയപ്പെട്ടാലും അവന് മരണമില്ലല്ലോ, അവൻ ആത്മദേഹി ആയതുകൊണ്ട്. അതുകൊണ്ട് സാത്താനെ നിന്ന് പൊരുതുവാൻ തന്നെ അവൻ തീരുമാനിച്ചു. അപ്പോ ഈ ലോകത്തിന്റെ പ്രഭുവായി ആയിരിക്കുന്ന സാത്താൻ ഒരു വലിയ സംഘട്ടനം കഴിച്ച ശേഷമാണ് അവൻ വാസ്തവത്തില് കർത്താവ് സ്വർഗത്തിലേക്ക് പോയത്. സാത്താനെ ജയിച്ച് കല്ലറയെ തുറന്ന് റോമ ഗവൺമെന്റ് മുദ്രയെ പൊട്ടിച്ച് സാത്താന്റെ എല്ലാ പരിപാടികളെയും വ്യാജ സിദ്ധാന്തങ്ങളെയും
പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. മറ്റൊരു വ്യാഖ്യാനം ചിലർ പറയുന്നത് കർത്താവിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ചില പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം കാണാം. എന്നാൽ ആ വ്യാഖ്യാനം ഒരു വിധത്തിലും ശരിയല്ല. കാരണം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിനെ എങ്ങനെയാ മിസ്രയീമിലേക്ക്? മിസ്രയീമിനെ എന്തിനോടെങ്കിലും തുലനപ്പെടുത്തിയ അത് ഈ ലോകത്തോടാണ്, ഒരിക്കലും സ്വർഗത്തോടല്ല. അതുകൊണ്ട് ആ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ വ്യാഖ്യാനം തികച്ചും തെറ്റാണ്. യേശുക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ അത് സാത്താൻ ആവോളം ശ്രമിച്ചു, പക്ഷേ അവന് അത് സാധിച്ചില്ല. ഈ സാത്താൻ എന്ന പേര് എബ്രായ ഭാഷയിൽ നിന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അഡ്വേഴ്സറി അല്ലെങ്കിൽ എതിരാളി എന്നാണ്. ഡെവിൾ എന്ന് നമ്മൾ പറയില്ലേ, ഡെവിൾ എന്നുള്ളത് പിശാച് എന്നാണ്. അത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ആ പേരിന്റെ അർത്ഥം അപവാദി എന്നാണ്. അപവാദി, ദൂഷണം പറയുന്നു എന്നാണ്. ദൈവമക്കളെ കുറിച്ച് അപവാദം പറയുന്ന ആളാണ് ഈ പിശാച്. സാത്താൻ എന്ന് പറയുന്ന ആളാകട്ടെ, അവൻ പോരാളിയാണ്, എതിരാളിയാണ്, ദൈവത്തോട് മല്ലുകെട്ടുന്നവനാണ്. ഇയോബിന്റെ പുസ്തകത്തിൽ ഈ എബ്രായ പേര് സാത്താൻ എന്ന പേര് 14 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം. 14 പ്രാവശ്യമാണ് അവനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. കൂടാതെ 1 Chronicles 21:1 സങ്കീർത്തനം 109:6 സെക്കരിയാവ് 3:1-2 വാക്യങ്ങളിലും സാത്താൻ എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ദാവീദിനെ ജനത്തെ എണ്ണുവാനായിട്ട് സാത്താൻ പ്രേരിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ എന്നും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് ദൈവമക്കളെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. ദൈവജനത്തെ എണ്ണുവാൻ തക്കവണ്ണം ദാവീദിനെ പ്രേരിപ്പിച്ചത് കൊണ്ട് 60,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിലവൻ സന്തോഷിക്കുന്നവനാണ്. അവൻ കൊലപാതകനാണെന്ന് അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവന്റെ താല്പര്യം ദൈവജനത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സി എ കോട്സ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ദൈവദാസനുണ്ട്, ഒരു പഴയ പ്രസംഗകാരനാണ്. അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിലുള്ളതിന്റെ തന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, കർത്താവിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് സമാന്തരമായ ഔദ്യോഗിക സ്ഥാനങ്ങൾ സൃഷ്ടിച്ച് കർത്താവിന് ബദലായിട്ട് മത്സരിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനാണ് സാത്താൻ എന്നാണ്. കർത്താവ് മഹാപുരോഹിതനാണ്. മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവ് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കളെ ശുദ്ധീകരിക്കുന്നവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനുമാണ്. എന്നാൽ സാത്താൻ എന്താണ് ചെയ്യുന്നത്? അപവാദി എന്ന നിലയിൽ അവരെ കുറിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ദൈവത്തോട് തന്നെ പറയുകയാണ്, നീ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ പാർട്ടി ഉണ്ടല്ലോ, അവരിങ്ങനെയാ, ഇങ്ങനെയാണ്. യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരുന്നത് കൊണ്ട് ദൈവത്തോട് അതേക്കുറിച്ച് വാദിച്ചവനാണ് സാത്താൻ എന്ന് പറയുന്നത്. ഇന്നും അവന്റെ ജോലി അത് തന്നെയാണ്. അപവാദം പറയുകയാണ്, എന്റെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ അവൻ അതിനെ ഊതി വീർപ്പിച്ച് ദൈവസന്നിധിയിൽ അവനെ പെരുപ്പിച്ച് കാണിച്ച് നമുക്കെതിരെ ദൈവത്തോട് ആക്ഷൻ എടുക്കാൻ ശുപാർശ ചെയ്യുക, അതാണ് സാത്താന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ എത്ര വിശുദ്ധരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇയോബ് എത്ര ഭക്തനായിട്ട് ജീവിച്ചു, എന്നിട്ടുപോലും ഇയോബിനെതിരെ അപവാദം പറയുവാനായിട്ട് ശ്രമിച്ചവനാണ്, ശ്രമിക്കുകയല്ല അവൻ ചെയ്തു. ഇയോ ഭക്തനായിരിക്കുന്നതിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു തരാം, ദൈവത്തോട് പറഞ്ഞവനാണ്. നീ അവന് ചുറ്റും വേലി കെട്ടി അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ഇയോബ് നിന്നെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. അവന്റെ സ്വത്തം തൊടുത്ത് മാറ്റ്, അവന്റെ ശരീരത്തിന് തൊട് അവൻ നിന്നെ മുഖത്ത് നോക്കി തള്ളിപ്പറയും എന്ന് അവനെതിരെ ഗൗരവമായ ആരോപണമാണ് സാത്താൻ നടത്തിയത്. പക്ഷേ കർത്താവ് സാത്താൻ ഒരു കാര്യം തെളിയിച്ചു കൊടുത്തു, എന്റെ ദാസനായിരിക്കുന്ന ഇയോബ് എന്നെ അന്വേഷിക്കുന്നത് അവന് കിട്ടിയ നന്മകൾക്ക് വേണ്ടിയല്ല, ഞാൻ അവന്റെ സൃഷ്ടാവും ഞാൻ അവന്റെ ദൈവമായതുകൊണ്ടാണ് എന്ന കാര്യം തെളിയിച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ കർത്താവ് രാജാവാണ്, രാജാതിരാജാവാണ്. സാത്താന് രാജാവായിട്ട് സ്ഥാനാരോഹണം ചെയ്യണമെന്നും അധികാരം പിടിച്ചു പറ്റണമെന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവനെ പറ്റി പറയുന്നത് അവന് കടലിൽ നിന്ന് കയറി വരുന്നതായിരിക്കുന്ന മൃഗമാണ്, മൃഗം, മൃഗ സ്വഭാവമുള്ളവനാണ്, മൃഗത്തെ പോലും പെരുമാറുന്നവനാണ്. യാതൊരു ന്യായവും നീതിയും ഇല്ല. കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യുകയും കാലുകൊണ്ട് ചവിട്ടി മെതിക്കുകയും കൊമ്പുകൊണ്ട് കുത്തിക്കീറുകയും പല്ലുകൊണ്ട് കടിച്ചു കീറുകയും ചെയ്യുന്നവനാണ്. അത് സാത്താന്റെ സ്വഭാവമാണ്. എന്നാൽ സാത്താന് കർത്താവിന്റെ രാജ്യത്വത്തെ തൊടാനായിട്ട് സാധിച്ചില്ല. കാരണം ആ രാജ്യത്തും സകലത്തിനും മീതയുള്ളതും സ്വർഗത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന സിംഹാസനം അവിടെ വെച്ച് വാഴുന്നതുമാണ്. അതുകൊണ്ട് സാത്താൻ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ കർത്താവ് പ്രവാചകനാണ്. സാത്താൻ അവന്റെ പ്രവാചകനെ
ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന ഒരു മൃഗമുണ്ടല്ലോ, നല്ല പ്രവാചകൻ, അവനെ അഴിച്ചുവിടുകയാണ്. അവനെ കൊണ്ട് തെറ്റായ വ്യാജ പ്രവചനങ്ങള് ജയിച്ചിട്ട് ലോകത്തെ തെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വെറും ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷേ ആ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ തോന്നും ഒറിജിനൽ ആണെന്ന്. അങ്ങനെയാണ് അവൻ ആളുകളെ വഞ്ചിക്കുന്നത്. അവന് അവന്റെ വ്യാജത്തെ അവതരിപ്പിക്കുന്നത് ശരിയായ സത്യം പോലെയാണ്. ആ വ്യാജത്തിൽ ആളുകൾ വീണ് പോവുകയാണ്. ഹവയും അവിടെയല്ലേ വീണത്? എത്ര ശാന്തമായി, എത്ര കൂളായിട്ട് ഹവയുടെ പഴത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ പഴം തിന്നാൻ നീ മരിക്കുകയില്ല, നിശ്ചയമാണ്, നീ ദൈവത്തെ പോലെ ആയിത്തീരും, ദൈവം ഭയങ്കര സൂത്രക്കാരനാണ്, ഈ പഴം തിന്നാണ് ദൈവം അങ്ങനെ ആയത്, ഇനി ആരും ഈ പഴം തിന്നരുത്, ദൈവത്തിന് വലിയ നിർബന്ധമാണ്, അതുകൊണ്ട് നീ പറിച്ചു തിന്നാൻ നിനക്ക് ദൈവത്തെ പോലെ ആകാം എന്നൊക്കെ അവനോട് അവളോട് പറഞ്ഞപ്പോ ഭാവം അവവായ നീ പറയുന്നത് ഭാവമായിരിക്കെങ്കിലും പറഞ്ഞു പോവുകയാണ്. ആ വ്യാജത്തിൽ അങ്ങ് വിശ്വസിച്ചു, വഞ്ചിക്കപ്പെട്ടു എന്നാണ്. സ്ത്രീ വഞ്ചിക്കപ്പെട്ടു, ആദാം വഞ്ചിക്കപ്പെട്ടില്ല, അവനെല്ലാം അറിഞ്ഞുകൊണ്ട് നിന്ന ഭാര്യയാണ്. പക്ഷേ ഹവ വഞ്ചിക്കപ്പെട്ടു, ആ പഴം പറിച്ചു തിന്നു, ഉള്ളത് നഷ്ടമായി, എല്ലാം നഷ്ടമായി, എന്തൊരു കഷ്ടമാണ്. ഞാൻ പറഞ്ഞത് സാത്താനെ കർത്താവിന്റെ സ്ഥാനത്തെയും കർത്താവിന്റെ ശുശ്രൂഷയും ഇമിറ്റേറ്റ് ചെയ്യുന്നവനാണ്. എന്നാൽ ഇതിൽ അവന് വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിന്റെ സ്ഥാനത്തെയും ശുശ്രൂഷയും എതിർക്കുന്ന വ്യാജനാണ് സാത്താൻ. എത്ര വലിയൊരു ആത്മീയ പോരാട്ടമാണ് വാസ്തവത്തില് ദൈവമക്കൾക്കുള്ളത്. സ്വർഗത്തിൽ തന്നെ ദൈവസന്നിധിയിൽ ഇപ്രകാരമുള്ള ഒരു പോരാട്ടം നടക്കുന്നു എന്നത് എനിക്ക് ചിന്തിച്ചിട്ട് തന്നെ മനസ്സിലാവില്ല. ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നതായിരിക്കുന്ന സ്വർഗത്തിൽ സാത്താൻ കയറി ചെന്ന് ദൂതന്മാരെ വെല്ലുവിളിച്ച്, കർത്താവിനെ വെല്ലുവിളിച്ച് വലിയൊരു പട തന്നെ, വലിയൊരു യുദ്ധം തന്നെ, പോരാട്ടം തന്നെ അവിടെ നടന്ന് പിന്നെ മിഖായേലിനും ദൂതന്മാർക്കും അവനെ വെട്ടി താഴേക്ക് ചാടിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് വിചാരിക്കുമ്പോ അതെത്ര ഭയങ്കരമാണ്. ഏതായാലും അത് മൂന്നാം സ്വർഗത്തിലല്ല, അവിടെ ദൈവം വസിക്കുന്നവനാണ്, അവിടെ ആർക്കും കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. ദൈവം അനുവദിച്ചാൽ മാത്രമേ കയറി ചെല്ലാവൂ. ദൈവദൂതന്മാർ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അവിടെ കയറി ചെന്നു, അപ്പോൾ ഇവനും കൂടെ ചെന്നു എന്നാണ് യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ദാനിയേൽ പ്രവചനം 12:1 കുറിച്ചുള്ള പ്രവചനം നമുക്ക് കാണാം. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മീഖായേൽ പ്രഭു ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാപീഠത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീഖായേൽ ജനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12 കാര്യം തന്നെയാണ് ദാനിയേൽ 12 പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യാഖ്യാതാക്കൾ പൊതുവെ കരുതുന്നു. അത് ശരിയാണെന്ന് ഞാനും വിചാരിക്കുന്നു. യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് സാത്താൻ ദൈവസന്നിധിയിൽ കയറി ചെല്ലുന്നതായിട്ടാണ്. യോബിന്റെ പുസ്തകം ബൈബിളിലെ ഏറ്റവും പഴയ പുസ്തകമാണ്, എന്നാൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകമാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നടക്കുന്ന സംഭവങ്ങളാണ്. സൃഷ്ടിക്ക് മുമ്പല്ല, സൃഷ്ടിക്ക് ശേഷം മനുഷ്യചരിത്രത്തിൽ ഏറ്റവും ആദ്യം നടക്കുന്നതായിരിക്കുന്ന സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഈ ഭക്തനായ യോബിനെതിരെ പരാതി പറയുന്ന, കുറ്റം ആരോപിക്കുന്നവനായിട്ടാണ് സാത്താനെ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 12:10 നൽകപ്പെട്ട അപവാദി എന്ന പേര് തനിക്ക് തൊഴിൽ കൊണ്ട് യോജിക്കുന്ന പേരാണ്. അപവാദം പറയുന്നവൻ അപവാദി, അത് തന്നെ പറയും. ഇങ്ങനെ ചില മനുഷ്യർക്ക് അപവാദം പറയുന്ന വലിയ ഹരമാണ്. ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം ഒരു നഷ്ടം പോലെയാണ് തോന്നുന്നത്. സാത്താന്റെ ആളുകളാണ് അങ്ങനെയുള്ളവരെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോ ഈ പേര് അവന് യോജിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 12:12 മുതൽ സാത്താനും അവന്റെ ദൂതന്മാർക്കും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. കാരണം അവിടുന്ന് അവനെ സ്വർഗത്തിൽ നിന്ന് അവനെ ചാടിച്ചു. എന്നാൽ രണ്ടാം സ്വർഗത്തിന്മേലും ഒന്നാം സ്വർഗത്തിന്മേലും ഉള്ള അവന്റെ ആധിപത്യം ഇന്നും തുടരുകയാണ്. മൂന്നാം സ്വർഗത്തിൽ കയറുവാനായിട്ട് സാധിക്കില്ല, അവനെ അവിടെ നിന്ന് ചാടിച്ചു. എന്നാൽ രണ്ടാം സ്വർഗത്തിലും ഒന്നാം സ്വർഗത്തിലും അവനെ ഇന്നും അവിടെയുണ്ട്. പൗലോസ് അപ്പോസ്തലന് എഫേസ്യലേഖനം എഴുതുമ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും. അത് ഈ സാത്താന്യ സേനകളാണ്. മൂന്നാം സ്വർഗത്തിൽ മേലാ കയറിക്കൂടെ അവിടുന്ന് അവരെ ചാഴിച്ചു, ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. എന്നാൽ അവനെ ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലും ഇപ്പോഴും വിളയാട്ടം നടത്തുകയാണ്. പ്രകൃതിയുടെ ശക്തികളെ ഉപയോഗിച്ച് അത് ലോകത്തെ ഉപദ്രവിക്കുവാൻ അവൻ ഇന്നും ശക്തനാണ്. അങ്ങനെ അവൻ ചെയ്യുന്നുമുണ്ട്.
എന്നാൽ നിരന്തര ദൈവമക്കളെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്ന സാത്താനെ നമുക്ക് ഒരു വശത്ത് കാണുമ്പോ ദൈവത്തെ നിരന്തരം ആരാധിക്കുകയും സ്തുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ദൂതന്മാരെയാണ് നമുക്ക് മറുവശത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. 4:8 വാക്യത്തിൽ നാം അത് കണ്ടു. ദൈവസന്നിധിയിൽ ദൈവത്തെ നമസ്കരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൂതസഞ്ചയത്തെ കുറിച്ച് നാം അവിടെ വായിച്ചു. ഇവിടെ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളെ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കുന്നതാണ് ശരി. ചിലങ്ങൾ ചോദിക്കാറുണ്ട്, ഇവിടുത്തെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ എടുക്കണോ? ഇങ്ങനെയൊക്കെ യുദ്ധം നടക്കുമോ? സ്വർഗത്തിൽ കയറി ചെല്ലുമോ? അവിടുന്ന് ചാടിക്കുമോ? അതൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കുന്നതാണ് ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തെ മുഴുവൻ ചതിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന സാത്താനെ ദൈവം തന്റെ വാസസ്ഥലമായ 3 സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന പ്രസ്താവനയെ അങ്ങനെ തന്നെ നാം മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് എഫേസ്യ ലേഖനത്തില് പറഞ്ഞിട്ടുള്ളത് എത്ര സത്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത് പ്രിയമുള്ളവരെ മനുഷ്യരോടല്ല, ജനരക്തങ്ങളോടല്ല. ചില ആളുകൾ മനുഷ്യരോട് യുദ്ധം ചെയ്തുകൊണ്ട് വിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്യും. നമുക്ക് യുദ്ധമുള്ളത് അവിടെയെങ്കിലും അല്ല, വിശ്വാസികളായ നമുക്ക് യുദ്ധമുള്ളത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടാണ്. അവിടെയുള്ള വാഴ്ചകള്, അധികാരങ്ങള്, ദുഷ്ടാത്മ സേനകള്, സാത്താന്റെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഓർഡറുകളാണ് അല്ലെങ്കിൽ തരങ്ങളാണ് അവയൊക്കെ. ഒരു പട്ടാളത്തില് പല റാങ്കിലുണ്ടെന്ന് പറഞ്ഞതുപോലെ സാത്താന്റെ സേനയിലും പല റാങ്കുകളുള്ളവരുണ്ട്. ആ റാങ്കുകളെ കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെ മനുഷ്യരായിരിക്കുന്ന നമ്മോട്, പ്രത്യേകിച്ച് ദൈവമക്കളോട് പരമാവധി യുദ്ധം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അന്ത്യകാല സംഭവങ്ങളാണെങ്കിലും കാലക്കണക്കനുസരിച്ചൊന്നും അല്ല അവ പറഞ്ഞിട്ടുള്ളത്. മഹാവീരന്റെ കാലത്താണ് സാത്താന്റെ പരാജയം ശരിക്കും ആരംഭിക്കുന്നത്. അതുവരെ അവൻ ഏതാണ്ട് ഒരുമാതിരി വിജയശ്രീയിലാളുന്നതിനായി മനുഷ്യരെ വഞ്ചിച്ചും അവരെ തെറ്റിച്ചും അവൻ ജീവിക്കുകയാണ്. അവന്റെ ഇഷ്ടം ഒരളവോളം നിവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. കർത്താവ് അതിലൊന്നും ഇടപെടുന്നില്ല. കർത്താവിന്റെ ഭൂമിയിൽ ജലധാരണം ചെയ്ത് ജീവിച്ച കാലത്ത് ഭൂതബാധയുള്ള ആളുകളുടെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുമ്പോ ഈ ഭൂതങ്ങളെ വിളിച്ചു പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. മനുഷ്യപുത്ര, നീ ഞങ്ങളെ ഇപ്പോഴേ ദണ്ഡിപ്പിക്കണം എന്നിരിക്കുന്നു. സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നുവോ? അവർക്കൊരു സമയം ദണ്ഡനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാ ഭൂതങ്ങൾക്കും, എല്ലാ വീണുപോയ അഭിശാചികൾക്കും അറിയാം. എന്നാൽ അതിനു മുമ്പേ അവരെ ദണ്ഡിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാവുന്ന കാര്യമല്ല. കർത്താവിന്റെ സാന്നിധ്യത്തെ അവരൊന്നും ഭയപ്പെട്ടു. ഭയത്തിൽ നിന്നാണല്ലോ അറ്റാക്ക് പലപ്പോഴും വരുന്നത്. പട്ടികൾ മനുഷ്യരെ കടിക്കുന്നതും മറ്റു ജന്തുക്കൾ ഉപദ്രവിക്കുന്നതും ഒക്കെ ഭയത്തിൽ നിന്നാണെന്ന് പറയുന്നത്. അവരുടെ ജീവന ഹാനി വരുത്തുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് അവർ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആഹാരമാണെന്നനുസരിച്ചാണ്. സാത്താൻ ദൈവമക്കളെ പേടിയാകട്ടെ. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ സാത്താൻ പരമാവധി ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കും. നമുക്കൊരു വാഗ്ദത്വമുണ്ട്, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. സാത്താൻ ഭയങ്കര ഭയമുള്ളവനാണ്. എതിർക്കുന്നവരുടെ അടുക്കൽ നമ്മൾ പോകും. പുറകിൽ നിന്ന് വന്ന് കുത്തുവാനാണ് സാത്താന് ഇഷ്ടമെന്ന് പറയുന്നത്. ബ്രൂട്ടസിനെ പോലെയാണ്, പുറകിൽ നിന്ന് വന്ന് കുത്തും. അതാണ് സാത്താന്റെ പരിപാടി. എന്നാൽ നാം അതുകൊണ്ട് സാത്താനെ പുറം കാണിക്കാൻ പാടില്ല. കർത്താവ് നമുക്ക് വിശ്വാസത്തിന്റെ നമുക്ക് എതിർത്ത് നിൽക്കാനുള്ളതായിരിക്കുന്ന സർവായുധവർഗം തന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറകുഭാഗത്തെ കവർ ചെയ്യുന്ന ഒരൊറ്റ സർവായുധവർഗവും തന്നിട്ടില്ല. നമ്മുടെ ഫ്രണ്ടിനെ, മുൻവശത്തെ മാത്രം രക്ഷിക്കാനുള്ളതായിരിക്കുന്ന സാധനങ്ങളെ കർത്താവ് തന്നിട്ടുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ സാത്താനോട് ഫേസ് ടു ഫേസ് ആണ് യുദ്ധം ചെയ്യേണ്ടത്, പുറം കാണിക്കരുത്. പുറം കാണിച്ചെങ്കിൽ അവൻ നമ്മളെ കുത്തി വീഴ്ത്തും. അതുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കുക എന്നാണ്. റെസിസ്റ്റഡ് വിളുന്ന പുറം കാണിച്ചല്ലോ റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സാത്താൻ നമ്മെ ഭയമാണ്, പക്ഷേ അവൻ നമ്മെ ഉപദ്രവിക്കും. അത് അവന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോ സാത്താൻ വിശ്വാസികളുമായുള്ള വലിയ പോരാട്ടം ഇന്ന് അവന് അതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 12:10 വരെയുള്ള വാക്യങ്ങളില് വരുന്ന സാത്താന്റെ കോപത്തെ കുറിച്ച്, അതുപോലെ തന്നെ വിശ്വാസികളുടെ വിജയത്തെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു വല്ലു. അവർ അവനെ, സാത്താനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരും ആയുള്ളവരെ ആനന്ദിപ്പി.
ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാചിന് എനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ പറയണം, അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം കേട്ടു. സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. എന്താണ് ആ മഹാശബ്ദം? അവിടെ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. തുടങ്ങിയിരിക്കുന്നു എന്നാണ്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു വല്ല. അപ്പൊ യോഹന്നാൻ കണ്ടത് ആശ്ചര്യകരമായ ഒരു വിജയഗാഥയാണ്. സാത്താനെ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളിയപ്പോൾ ദൈവജനത്തിന് സന്തോഷം എത്ര വലുതാണെന്നറിയാം. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവമക്കളെ കുറ്റം പറയുന്ന സാത്താൻ ഇനിയും അങ്ങനെ കുറ്റം പറയുവാനായിട്ട് അവിടെ ഇല്ലല്ലോ. അത് വലിയൊരു ആശ്വാസമാണ്. നമുക്കെതിരെ പരാതി പറയുന്ന ആളുകള് ഇല്ലെന്ന് വന്നാൽ നമുക്ക് വളരെ രക്ഷയാണ്. നമുക്ക് എപ്പോഴും എതിരെ പരാതികള് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കതിന് ബുദ്ധിമുട്ടാണ്. നാം തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിലും വ്യാജ പരാതികൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മെ ഒരുപാട് ശല്യപ്പെടുത്തും. അപ്പോ അപവാദം പറയുന്ന സാത്താനെ ദൈവസന്നിധിയിൽ നിഷ്കാസനം ചെയ്തതോടുകൂടെ ദൈവമക്കൾക്കെതിരെയുള്ളതായിരിക്കുന്ന അപവാദം ഇനിയും അവനോട് പറയുവാനായിട്ട് സാധ്യമല്ല. അതോടൊപ്പം അവിടെ ദൈവജനത്തിന്റെ സന്തോഷത്തെ വിളിച്ചറിയിക്കുന്ന പ്രസ്താവനയാണ്. എന്താണ്? ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഈ മഹാശബ്ദം ആരുടേതാണെന്ന് പറഞ്ഞിട്ടില്ല. ആരാണ് ഇത് പറയുന്നത് നമുക്കറിയില്ല. നമുക്ക് പറയുവാൻ ആരാണെന്ന് പറയുവാൻ കഴിയുമെന്നും തോന്നുന്നില്ല. ഇത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, സ്വർഗത്തിലുള്ള വിശുദ്ധ ദൂതന്മാരുടെ ശബ്ദമാണ് ഇതെന്ന് പറയുന്നവരുണ്ട്. 24 മൂപ്പന്മാരാണ് ഇത് വിളിച്ച് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. 6:10 പരാമർശിക്കപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികളുടെ ആർപ്പുകൂടിയാണ് ഇതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. നമ്മുടെ സഹോദരന്മാരുടെ അപവാദി എന്ന പ്രയോഗത്തിൽ നിന്നും ഇത് യാഗപീഠത്തിന്റെ കീഴിലുള്ളതായിരിക്കുന്ന 10,000 രക്തസാക്ഷികളുടെ ആത്മാക്കളാണ് ഇത് വിളിച്ചു പറയുന്നത് എന്ന് പല വേദപണ്ഡിതന്മാരും ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത ഞാനും തള്ളിക്കളയുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഇതാരാണ് വിളിച്ചു പറയുന്നത് എന്ന് തീർത്തു പറയുക സാധ്യമല്ല. കാരണം ബൈബിൾ അതേക്കുറിച്ച് നിശബ്ദമാണ്. വീടനകാല വിശുദ്ധന്മാർ അവരുടെ മോചനവും സ്വാതന്ത്ര്യവും കാത്തിരിക്കുന്നവരാണ്. മരിക്കുന്നവരുടെ ആത്മാക്കള് ദൈവസന്നിധിയിലെ യാഗപീഠത്തിന്റെ കീഴിൽ അഭയം തേടുകയാണ്. അവര് ചോദിക്കുന്നു, എത്രത്തോളം നാഥ, എത്രത്തോളം? അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളെ പോലെ തന്നെ രക്തസാക്ഷികളായി മരിക്കേണ്ട ഇനിയും ആളുകളുണ്ട്. അവരുടെ ആത്മാക്കൾ എത്തിച്ചേരുമ്പോളും നിങ്ങൾ ശാന്തമായിരിക്കുക. ഒരുപക്ഷെ ഈ സാത്താനെ തോൽപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തപ്പോ അത് കണ്ടതായിരിക്കുന്ന ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവിടെ നിന്ന് ആർത്തു വിളിച്ചു പറഞ്ഞു, നമ്മുടെ കർത്താവിന്റെ രാജ്യം വന്നിരിക്കുന്നു. അത് അവർക്ക് വലിയ ജയഭേരിയുടെ ഒരു വിഷയമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ഒരു വിഷയമാണ്. കാരണം അവരെ സഹിച്ചതായിരിക്കുന്ന വേദനയും രക്തസാക്ഷി മരണവും അത് അതിനുള്ളതായിരിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടുവാനായിട്ട് പോവുകയാണ്. രക്ഷ വന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇവിടെ രക്ഷ വന്നിരിക്കുന്നു എന്ന പ്രയോഗം ആത്മാവിന്റെ രക്ഷയെ കുറിച്ചാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കാരണമില്ല. കാരണം അവിടെ ഇരിക്കുന്നതായിരിക്കുന്ന ആളുകൾ ആ നില രക്ഷപ്പെട്ടവരാണ്. പാപത്തിൽ നിന്നുള്ള രക്ഷ എന്നതിനേക്കാൾ സാത്താന്റെ പീഡനത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷ വന്നിരിക്കുന്നു എന്നാണ്. ഇനിയും അവൻ നമ്മളെ ഉപദ്രവിക്കുകയില്ല. ദൈവസന്നിധിയിൽ നമ്മെ കുറിച്ച് കുറ്റം പറയുകയില്ല. അവനെ ഇവിടുന്ന് പരാജയപ്പെടുത്തി പറഞ്ഞയച്ചിരിക്കുന്നു. അതുപോലെ പറയുന്നു, ശക്തിയും വന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവിന്റെ ശക്തിയും വന്നിരിക്കുന്നു. കർത്താവിനെ ശത്രുവിന്മേലുള്ള അതേ വിജയം, അത് കർത്താവിന്റെ ശക്തിയുടെ പ്രഖ്യാപനമാണ്. സാത്താനെയും അവനോടുകൂടെ 3 ദൂതന്മാരെയും സ്വർഗത്തിൽ നിഷ്കാസനം ചെയ്യുവാൻ കർത്താവിന് അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ ശക്തിയുടെ ഒരു പ്രകടനമാണ്. അക്കാര്യം അവിടെയുള്ള വിശുദ്ധന്മാർ ഏറ്റു പറഞ്ഞുവെങ്കിൽ അതിന് നമുക്ക് അതിശയിക്കുവാൻ കാരണമില്ല. അതുപോലെ പറഞ്ഞു, കർത്താവിന്റെ രാജ്യം വന്നിരിക്കുന്നു. ഇത് സഹസ്രാബ്ദ രാജ്യത്തെ കുറിച്ച് ആണ് ഈ പരാമർശം എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതല്ലാതെ വേറൊരു രാജ്യം ഇനിയും വരുവാനായിട്ടില്ലല്ലോ. പിന്നെ ഉള്ളത് പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ്. എന്നാൽ രാജ്യം എന്ന നിലയിൽ സ്ഥാപിക്കപ്പെട്ട് അവിടെ വാഴുവാനായിട്ട് പോകുന്നു എന്നുള്ളത് വിശുദ്ധ ബൈബിളിന്റെ വ്യക്തമായിരിക്കുന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് താമസിയാതെ ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിച്ച് ഈ ലോകത്തിൽ വാഴുവാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. അവന്റെ അഥവാ ക്രിസ്തുവിന്റെ എന്നത്
മശീഹ എന്നുള്ള അർത്ഥത്തിലാണ്, ക്രിസ്തു അഥവാ മശീഹ അഭിഷിക്തൻ എന്നാണ്. രണ്ടാം സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ മശീഹയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ കർത്താവ് അഭിഷിക്തനാണ്, ദൈവത്തിന്റെ അഭിഷിക്തനാണ്, രാജ്യം അവന്റെയാണ്. അവൻ രാജാതി രാജാവായിട്ട് വാഴുവാനായിട്ട് പോകുന്ന അതിവിദൂരമായിരിക്കുന്ന ഭാവിയെ കുറിച്ച് ഈ ഭക്തന്മാരുടെ സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. പതിനൊന്നാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരുടെ വിജയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാർ സാത്താനെ ജയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവർ അവനെ ജയിച്ചു എന്ന പ്രഖ്യാപന പ്രസ്താവന എത്ര വലിയൊരു പ്രസ്താവനയാണ്. നാം സാത്താനെ ജയിച്ചു എന്ന് സ്വർഗത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് വളരെ അന്വർത്ഥമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അവൻ എങ്ങനെയാണ് സാത്താനെ ജയിച്ചത് എന്നും അവിടെ പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ രക്തം മൂലമാണ്. മൂന്ന് ആയുധങ്ങളാണ് വിശുദ്ധന്മാരുടെ ജയത്തിനായിട്ട് ഉപയോഗിക്കപ്പെട്ടത്. ഒന്ന് കുഞ്ഞാടിന്റെ രക്തം, അല്ലെങ്കിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തം. രണ്ടാമത് ഈ വിശുദ്ധന്മാരുടെ സാക്ഷ്യപത്രം. മൂന്നാമത് സ്വന്തം ജീവനെ, ജീവനോടുള്ള അവരുടെ കാഴ്ചപ്പാട്. ജീവപര്യന്തം സ്വന്തം ജീവനെ സ്നേഹിക്കാത്ത ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ? സാത്താനെ എങ്ങനെയാണ് ജയിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷയാകും, ക്രൂശിൽ ചൊരിഞ്ഞ രക്തവും പാപത്തിന്റെ പ്രശ്നത്തെ എന്നേക്കുമായി പരിഹരിച്ചിരിക്കുന്നു. സാത്താൻ അപവാദി എന്ന നിലയിൽ നിരന്തരമായി ദൈവങ്ങൾക്കെതിരെ ആരോപണം ചെയ്യുന്നത് നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിട്ട് ഇപ്പോഴും പഴയ നിലയിൽ തന്നെയാണല്ലോ, ഇപ്പോഴെന്തേ അവൻ കുടിക്കുന്നു, പുകവലിക്കുന്നു, ഇപ്പോഴെന്തേ അവിഹിതമായ ബന്ധങ്ങൾ പുലർത്തുന്നു, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നു, ഇതാണോ വീണ്ടെടുപ്പ്, ഇതാണോ നീ നൽകുന്ന രക്ഷ എന്നിങ്ങനെ സാത്താൻ നിരന്തരമായി കർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ദൈവമക്കൾ എന്താണ്, അവർക്ക് കുറ്റങ്ങളും കുറവുകളും വന്നാൽ ക്രൂശിൽ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തത്തിൽ അവർക്ക് ശുദ്ധീകരണം നേടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു രക്തം സകലഭാഗവും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്നാണ്. ഒരുവൻ പാപം ചെയ്തുവെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അവന്റെ രക്തം സകലഭാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾക്ക് സാത്താനെ ജയിക്കുവാനുള്ള ഏറ്റവും പ്രധാന ആയുധം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ചൊരിഞ്ഞതായിരിക്കുന്ന രക്തമാണ്. രണ്ടാമത്തെ ആയുധമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവരുടെ സാക്ഷ്യവചനമാണ്. അവരുടെ സാക്ഷ്യവചനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷിക്കുന്ന ആളുകൾ. കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു കൂട്ടം ആളുകള് അവൻ എന്റെ കർത്താവാണ്, എന്റെ രക്ഷിതാവാണ്, എന്റെ രാജാവാണ്, രാജാതിരാജാവാണ് എന്ന് ഏറ്റുപറയുന്ന ആളുകള്. അവരുടെ സാക്ഷ്യവചനം എന്ന് പറഞ്ഞാൽ അനുസരണം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവരുടെ സാക്ഷ്യവചനം പരിഹാരമാണ്. അവർ കർത്താവിന്റെ മക്കളാണെന്നും കർത്താവ് ലോകത്തിന്റെ പാപപരിഹാരത്തിനായി മരിച്ചു എന്നുള്ള സാക്ഷ്യവചനം അവർ ലോകമെന്ന് പ്രസംഗിക്കുന്നവരാണ്. അത് സാത്താൻ വലിയ അടിയാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെയാണ് സാത്താൻ ഏറ്റവും ഭയം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ആധിപത്യത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ആത്മാക്കളെ സുവിശേഷത്തിന്റെ പ്രഖ്യാപനത്താലാണ് അവിടെ നിന്ന് വിടുവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വിശ്വാസികളുടെ സാക്ഷ്യവചനം സാത്താനെ പരാജയപ്പെടുത്തുന്നതാണ്. മൂന്നാമത് നാം വായിക്കുന്നത് സ്വന്തം ജീവനെ സ്നേഹിക്കുന്നില്ല എന്നതുകൊണ്ട് മരണത്തെ കാട്ടി ദൈവമക്കളെ പേടിപ്പിച്ച് നടക്കുന്നവനാണ് സാത്താൻ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ കർത്താവിന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്നാണ് എബ്രായലേഖനത്തിൽ നാം വായിക്കുന്നത്. നമ്മുടെ കർത്താവ് ചെയ്തതാണ്. സാത്താന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്, അതിന്റെ പേര് മരണമെന്നാണ്. നിന്നെ ഈ മരണമെന്ന് തോക്കുകൊണ്ട് വെടിവെച്ച് കളയും എന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തിയാണ് തന്റെ കീഴിൽ കാര്യങ്ങൾ ജയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഇതാ വരുന്നു, നെഞ്ചി വിരിച്ച് കാട്ടി അതൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട, അതിനൊന്നും ഞങ്ങൾക്ക് ഭയമുള്ളവരല്ല, ഞങ്ങളുടെ കർത്താവിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മരിക്കുവാൻ ഞങ്ങൾക്ക് ലേശവും ഭയമില്ല. അതാണ് അവരുടെ ജീവനെ അവർ വിലയേറിയതായി കണ്ടില്ല. മരണപര്യന്തം പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ പ്രാണത്യാഗത്തോളം എത്തുന്നതായിരിക്കുന്ന വിശുദ്ധന്മാർ, അവരെ മരണത്തെ കാട്ടിയൊന്നും സാത്താനെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതെത്ര വിജയമാണെന്നറിയാമോ? സത്യത്തിൽ മരിക്കാൻ പേടിയില്ലാത്തവരെ ലോകത്തിനൊന്നും ചെയ്യാനൊക്കില്ല. എന്ത് ചെയ്യാനാണ്? ലോകത്തിന് ചെയ്യാവുന്ന അവസാനത്തെ കാര്യം കൊന്നുകളയുക എന്നുള്ളതാണ്. അപ്പൊ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നവരാണ്. എന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് എനിക്ക് ഒരു ദിവസം നേരത്തെ പോകാമല്ലോ. അപ്പൊ പിന്നെന്താ ചെയ്യുന്നത്? അപ്പോ ഇങ്ങനെയുള്ള ആളുകളാണ് സാത്താനെ വിജയിച്ചത്. സ്വർഗം അക്കാര്യം നന്നായിട്ടറിയുകയും അത് അംഗീകരിക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ്.
യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പരമാവധി പ്രയോജനം നാം അനുഭവിക്കുന്നവരാണോ, അതോ ഇപ്പോഴും പാപത്തിന്റെ ഭാരവും കുറ്റമുള്ള മനസാക്ഷിയും കയറിക്കൊണ്ട് നാം ജീവിക്കുന്നവരാണോ? അതിന്റെ ആവശ്യമില്ല. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപ പ്രശ്നത്തിനും പരിഹാരമാണ്. അതുപോലെ കർത്താവിനെ കുറിച്ച് ഇപ്പോഴും നാം ലജ്ജിക്കുന്നവരാണോ? സാത്താൻ വേണ്ടത് അതാണ്. കർത്താവ് എന്ന വാക്ക് പറയുവാനായിട്ട് വാം തുറക്കാത്ത നാവ് പൊങ്ങാത്ത രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സാത്താൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇവനെ പോലും ഭയപ്പെടാതെ എവിടെയും കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്ന ദൈവമക്കളെ സാത്താന് ഭയമാണ്. അതുപോലെ തന്നെ ജീവനെ പേടിയില്ലാത്ത, മരണത്തെ ഭയമില്ലാത്ത, മരിക്കുവാൻ തയ്യാറായുള്ള ദൈവമക്കളെ സാത്താൻ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കും. സാത്താൻ പരാജയപ്പെട്ടവനാണ്. അപ്പോ രക്തസാക്ഷി മരണത്തെ വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റമാണെന്നല്ല, രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാൽ അതിന് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന അതേ ജീവിതശൈലിയാണ് ഈ ദൈവമക്കൾക്ക് ഉള്ളത്. അത് തീർച്ചയായും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവരെ ഭയപ്പെടുത്തുവാൻ സാത്താന് കഴിയുകയില്ല. സ്മൃതിയിലെ സഭയുടെ കർത്താവ് പറഞ്ഞപ്പോ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് പറഞ്ഞത്. സ്മൃതിയിലെ സഭ രക്തസാക്ഷികളുടെ സഭയാണ്. അവിടെ ഒരുപാട് ആളുകൾ മരിച്ചു. അപ്പോഴും കർത്താവിന് പറയാനുള്ളത് ജീവപര്യന്തം നീ മരിക്കുന്നത് വരെ വിശ്വസ്തനായിരിക്കുക എന്നാണ്. മരിക്കേണ്ടി വന്നാൽ ഇഷ്ടമില്ല, സ്വർഗത്തിൽ വലിയ പ്രതിഫലമാണുള്ളത്. പ്രിയമുള്ളവരെ, ഇത്ര വലിയ വിജയമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ഇങ്ങനെ നേടിയ വലിയ വിജയത്തെ ചൊല്ലി സന്തോഷിക്കുവാനാണ് സ്വർഗത്തിലുള്ള ശബ്ദം പറഞ്ഞത്. സന്തോഷിക്കുക എന്നാണ് സ്വർഗത്തിൽ വിളിച്ചു പറഞ്ഞത്. ദൈവമക്കൾ അവനെ തോൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. എന്നാൽ ഇനിയുമുള്ള ഭൂമിയിലെ ദിവസങ്ങൾ ബുദ്ധിമുട്ടേറിയതാണ്. കാരണം സാത്താനെ ഭൂമിയിലേക്ക് ചാടിച്ചിരിക്കുന്നു. കൂടാതെ സാത്താൻ ഇനി പ്രവർത്തിക്കുവാൻ ഏറെ കാലമില്ല എന്നവനെ നന്നായിട്ട് അറിയാം. ദൈവത്തിന്റെ ഈ പരിപാടികളെ കുറിച്ചൊക്കെ നല്ല ബോധമുള്ളവരാണ് സാത്താൻ. ബൈബിൾ ഏറ്റവും നന്നായി പഠിക്കുന്ന സാത്താനാണ്. പക്ഷേ അവന്റെ ഗുണത്തിനു വേണ്ടിയല്ല, അവന്റെ നാശത്തിനു വേണ്ടിയാണെന്ന് മാത്രം. പക്ഷെ സാത്താൻ ബൈബിൾ പഠിക്കും, കാണാതെ പഠിക്കും. കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് വചനം പറഞ്ഞില്ലേ? പ്രവചന സ്കീമുകളൊക്കെ അവൻ നന്നായി പഠിച്ചു നോക്കും. അവനറിയാം ഈ എത്ര കാലം കൊണ്ടൊക്കെ ഉണ്ടെന്ന്. നാം പറയുന്ന പോലെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്നൊക്കെ അവനറിയാം. അതുകൊണ്ട് എനിക്കിനി ഏറെ കാലമില്ല എന്റെ കളി നടത്തുവാൻ. അതുകൊണ്ട് ഒരു അവസാനമായിട്ടുള്ള കലാശക്കൊട്ട് നടത്തണം എന്ന് വിചാരിച്ച് സാത്താൻ അങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവൻ മഹാഘോഷനാണ്. കാരണം അവന് ഇനി പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലൊക്കെയില്ല, ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് അവന്റെ കോപം കാണിക്കുവാനാണ് അവൻ വരുന്നത്. ഇവിടെ കോപം എന്നുള്ളതിന് ഓർഗെ എന്ന വാക്കല്ല, മറിച്ച് തൈമോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിന് ഓർഗെ എന്ന് പറഞ്ഞാൽ ദൈവക്രോധത്തെ കാണിക്കുന്നതാണ്. സാത്താൻ അത് കാണിക്കാൻ ഒക്കില്ല ദൈവക്രോധം. സാത്താൻ കാണിക്കുന്നത് തന്റെ വലിയ കോപമാണ്. മൂന്നര വർഷക്കാലം ഉണ്ട്. ഈ മൂന്നര വർഷക്കാലം നന്നായിട്ട് കോപം കാണിക്കും. കൊല്ലാവുന്നത്ര ദൈവമക്കളെ കൊന്നു കൊടുക്കും. അതിനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അവൻ അതിന് യാതൊരു ഭയവുമില്ല. മനുഷ്യരെ ഉപദ്രവിക്കുവാൻ അവനൊരു പേടിയുമില്ല. അല്പകാലമേ ഉള്ളൂ, കൊല്ലാവുന്ന അത്രയും പേരെ കൊന്നിട്ട് പോകാവുന്ന പാപികളായ മനുഷ്യർ, ദുഷ്ടന്മാരായ മനുഷ്യര് അവർ കഴുമരത്തിൽ പോകണമെന്ന് വന്നാലും അവർ വിചാരിക്കുന്ന എന്താ, പോകുന്ന വഴിക്ക് ഒരാളെ കൂടെ കൊന്ന അത്രയും നല്ലതാണ്. അതാണ് അവരുടെ ചിന്ത. ദുഷ്ടന്മാരായ ആളുകളാണ്. അവരുടെ മനസ്സിലൊന്നും ശരിക്കും നേരെ ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. വികലമായ ചിന്തയാണ്. ഭൂതം ബാധിച്ച ഒരു മനുഷ്യന് സുബോധമായിട്ട് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഭൂതങ്ങൾ ബാധിക്കുകയോ ഭൂതങ്ങളുടെ സ്വാധീനത്തിൽ പരമാവധി ആളുകളെ കൊണ്ടുവരികയോ ചെയ്യാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ കോവിഡ് വ്യാപനം ഭയങ്കരമാണ്. നാം ഈ ടെലിവിഷനിലൊക്കെ കോവിഡിനെ പറ്റി പറയുന്നു. ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഈ കോവിഡിനെ മാറ്റി തരണം? ഒരു രാഷ്ട്രീയക്കാരനും പറഞ്ഞില്ല, ആരും അത് പറയില്ല. അത് പറയാനുള്ളതായിരിക്കുന്ന അനുവാദം ഒരു ടെലിവിഷൻ ചാനലുകാരനും കൊടുക്കില്ല. കാരണം അവരൊന്നും ദൈവത്തെ അംഗീകരിക്കുന്നവരോ ദൈവത്തിന്റെ സർവശക്തിയിൽ ആശ്രയിക്കുന്നവരോ അല്ല. എന്റെ പ്രിയമുള്ളവരെ, ദൈവമക്കളായിരിക്കും നമുക്ക് ദൈവത്തിന്റെ സർവശക്തിയിൽ ആശ്രയിക്കുകയും അതേ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സാത്താന്റെ ഉപദ്രവങ്ങളുണ്ട്. ഭൂമിയിൽ അവൻ വളരെ ഉപദ്രവം ചെയ്യാനായിട്ട് പോവുകയാണ്. പീഡനകാലം വളരെ അടുത്തു എന്നുള്ളതിന് സംശയമില്ല. ഏത് സമയത്തും മഹാപീഡനം തുടങ്ങും. അതിനു മുമ്പ് സഭ നീക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. കർത്താവിന്റെ പരവാസനമായിരിക്കുന്നു. വിശ്വാസികളായിരിക്കുന്ന നമുക്ക് കർത്താവിന്റെ രക്തം വഴിയും നമ്മുടെ സാക്ഷ്യവചനം വഴിയും നമ്മുടെ ജീവനെ
മരണപര്യന്തം സ്നേഹിക്കാതെ ഇരിക്കുന്നതുകൂടിയും സാത്താനെ ജയിച്ച് വലിയ ശ്രീലാളിതരായി നമ്മുടെ കർത്താവിന് വേണ്ടി ശോഭിക്കാം. വലിയവനായ ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പഠനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.